ഹായ് ഫ്രണ്ട്സ് ഇന്ന് നല്ല ടേസ്റ്റിൽ ഇടിച്ചക്കയും കൂർക്കയും കൂടെയുള്ള ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഇടിച്ചക്കയുടെ സീസൺ അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ കൂർക്കയും കൂടെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു നല്ല ടേസ്റ്റുമാണ് ഹെൽത്തിയാണ് അപ്പോൾ കൂർക്ക നന്നാക്കാൻ നല്ല ബുദ്ധിമുട്ടാണല്ലോ എന്ന് ചിന്തിക്കേണ്ട കൂർക്ക നന്നാക്കാൻ പെട്ടെന്നുള്ളൊരു ടിപ്പാണിത് നമ്മളൊരു കോട്ടൻ്റെ തുണിയിലോ അല്ലെങ്കിൽ ഇതേപോലെ വല്ല സെഞ്ചിയിലോ ഒക്കെ കൂർക്ക ഇട്ടുകൊടുക്കുക എന്നിട്ട് മെല്ലെ ഒന്നിങ്ങനെ കൊടുക്കുക എന്നിട്ട് ഞാനിവിടെ ഒരു മുറത്തിലേക്കാണ് എന്താ ഈ കൂർക്ക ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് ചേറി എടുത്തിട്ട് അതിന് ശേഷം ഒന്ന് വാഷ് ചെയ്തെടുക്കുക ഇപ്പോൾ ഇത് കഴുകാതെയാണ് ഈ വെച്ചിരിക്കുന്നത് ഇനി ഇത് കഴുകി എടുക്കുമ്പോൾ കണ്ടോ കുറേ തൊലി പോയിട്ടുണ്ട് ഇനി ഒരു ലേശം തൊലി കൂടെ ബാക്കിയുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം കണ്ടോ പെട്ടെന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കൂർക്ക നമ്മൾ തല്ലുമ്പോൾ ശ്രദ്ധിക്കണം നമ്മുടെ ഉള്ള ശക്തിയൊക്കെ വെച്ച് തല്ലരുത് അപ്പോൾ കൂർക്ക ചതഞ്ഞു പോവും ഇനി ഞാനിവിടെ കുറച്ച് അധികം തന്നെ ഉപ്പേരി ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് ഇടിച്ചക്കയും കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇടിച്ചക്ക ഇനി പെട്ടെന്ന് റെഡിയാക്കാൻ വയ്യെങ്കിൽ തൊലി കളഞ്ഞതിന് ശേഷം നാലായി കട്ട് ചെയ്തിട്ട് പുഴുങ്ങിയതിന് ശേഷം ഇടിച്ചെടുത്താലും മതി അത് വേറെ വേവിച്ചാലും മതി ഞാനിവിടെ ഇത് രണ്ടും കൂടെ കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് ഒരു അര ഗ്ലാസ് വെള്ളം മതിയാവും നമ്മൾ കഴുകിയതിൽ തന്നെ കുറച്ച് വെള്ളം ഉണ്ടാവുമല്ലോ അപ്പോൾ ഒരു നാല് വിസിലോളം എടുത്തിട്ടുണ്ടായിരുന്നു വേവാനായിട്ട് ഇനി വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ എരിവിന് വേണ്ടിയിട്ട് വറ്റൽ മുളകാണ് കുറച്ചധികം വറ്റൽ മുളക് എടുത്തിട്ടുണ്ട് നല്ല എരിവോടെയാണ് ഈ ഉപ്പേരി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അത്യാവശ്യത്തിന് കറിവേപ്പില പിന്നെ ചെറിയ ഉള്ളി കുറച്ചധികം വേണം ഒരു നാലല്ലി വെളുത്തുള്ളി കടുക് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരി വേണം ഈ അരി നന്നായി ബ്രൗൺ ഷെയ്ഡ് വരെ നമ്മൾ വറുത്തെടുക്കണം ഇപ്പോൾ ഇപ്പോഴുള്ള അരികളൊക്കെ മായമായതുകൊണ്ടൊന്ന് കഴുകിയിട്ട് നല്ലോണം വാർത്ത് ഉണക്കിയതിന് ശേഷം ഇതേപോലെ ചെയ്താലും മതി എന്നിട്ടിത് നല്ലോണം ബ്രൗൺ ആകുന്ന ആ ടൈമിൽ നമുക്ക് ഉണക്കമുളകും ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം അരി നന്നായിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കണം അതേപോലെ കളർ മാറി വരുന്ന ടൈമിൽ തീ ഓഫ് ചെയ്യാം കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ചില അരി വറവാവില്ല ചിലത് ആവും ചെയ്യും അത് നല്ലോണം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇവ രണ്ടും നന്നായിട്ട് വറവായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു ചെറിയ ചൂടോടെ തന്നെ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഇനി ഇത് അപ്പുറത്തേക്ക് മാറ്റി വെക്കാം ഉപ്പേ ഉപ്പേരി ഞാനൊന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് കുക്കർ ഒരു നാല് വിസിലടിച്ചതിന് ശേഷം അതിൽ എയറൊക്കെ കളഞ്ഞിട്ട് തുറന്നു നോക്കിയപ്പം വെള്ളമൊക്കെ കറക്റ്റായിരുന്നു നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് താളിച്ചെടുക്കാം ഞാനിവിടെ നേരത്തെ അരി വറുത്ത ചട്ടി തന്നെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു അതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കണം കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന ടൈമിൽ നമുക്ക് ചെറിയ ഉള്ളി വേപ്പില കൂടെ ചേർക്കാം എന്നിട്ട് ഇവ നന്നായി മൂത്ത് വരുന്ന ടൈമിൽ വെളുത്തുള്ളി ഞാൻ നേരത്തെ കാണിച്ച നാലല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ അതൊന്ന് ചെറുതായി ചതച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ലൊരു സ്മെല്ലാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് അതിന് ശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചാൽ പൊടി കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തീ നല്ലോണം ലോ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും പൊടി കണ്ടൊക്കെ ഉണക്കമുളകിൻ്റെ ആ കളറ് നന്നായിട്ട് അതിലേക്ക് പിടിക്കുന്നുണ്ട് ചൂടിലെ ചൂടായ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്തോ അതിനുശേഷം നമ്മൾ മാറ്റി വെച്ച കാൽ ടീസ്പൂൺ പൊടി കൂടെ ചേർത്തിട്ട് ഇതിലേക്ക് നമുക്ക് ഉപ്പേരി ഇട്ടിട്ട് നന്നായി മിക്സാക്കി എടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റില്ല നിൽക്കുകയും കോക്കേം കൂടെ ഉള്ള പേര് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കഞ്ഞിയുടെ കൂടെ ആണെങ്കിലും ചോറിൻ്റെ കൂടെ ആണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ് പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറക്കാൻ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചിലപ്പോൾ എരിവ് അധികം ചാൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഈ എരിവ് വേണം നല്ല ടേസ്റ്റാണ് ഇത് കഞ്ഞിയുടെ കൂടെ ഒക്കെ കഴിക്കേറ്റ് അപ്പം ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ആയിട്ട് വീണ്ടും നമ്മുടെ ഇവിടെ കാണാം